ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്ത ദിവസം അടിപൊളിയായിട്ട് പോകുന്നെന്നും വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് ഒരു തഗ് ലൈഫ് വീഡിയോ ആണ്. ഇത് ഫ്രഷ് ഔട്ട് ഓഫ് എവ്രി വയർ, ലൈക്ക് ഫ്രഷ് ഓൺ ദ മാർക്കറ്റ്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ആദ്യം വന്നില്ല വായിൽ. സോ ഫ്രഷ് ഇൻ ദ മാർക്കറ്റ് ഇന്ന് വന്നിട്ടേ ഉള്ളൂ യൂട്യൂബിൽ. ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത് ദി ജെ കെ എന്നും പറഞ്ഞ ആൾക്കാരാണ്, ഐ മീൻ ചാനലാണ്. 439 വ്യൂസ് ഉണ്ട്, 46 ലൈക്സ് ഉണ്ട്, 0 ഡിസ്ലൈക്ക് ഉണ്ട്. സോ കണ്ടു കളയാം എപ്പടിയുണ്ടെന്ന്, കണ്ടിട്ട് പറയാം. നന്നായിരിക്കണേ ദൈവമേ. പ്ലേ. ആ ജോജി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സീനാട്ടോട്ട്. ഞാൻ കുറച്ച് തിരക്കില്ല, അതിനെ വിളിക്കാണ്. കോളേജിൽ വെച്ച് ഗൗതമിന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, നീ പറഞ്ഞില്ലേ? ഇടുവാ പെണ്ണ ക്രിസ്റ്റി, ആ ചട്ടമ്പി പെണ്ണോ? അപ്പൊ അവളുടെ വേർപാടാണ് അവന്റെ മനസ്സിലേറ്റ മുറിവ്. അവളെ തിരിച്ചുകൊണ്ടുവന്ന് അവന്റെ അസുഖം മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അല്ല, കണ്ടുപിടിച്ചാൽ തന്നെ അവള് കെട്ടിപ്പോയെന്നറിയോ? അവള് കൊച്ചിയിലെ ഭക്ഷണത്തോട് പാലത്തിന്റെ അവിടെ താമസിക്കുന്നു. അപ്പന്റെ ബിസിനസ് നോക്കി നടത്തുന്ന അവള് സിംഗിൾ ആണ്. എന്നിട്ട് നീ ഞങ്ങളെ ഫോളോ ചെയ്യാറില്ലല്ലോ. ഫോളോ ചെയ്യണമെങ്കിൽ മിനിമം ഒരു ക്ലാസ് വേണം, അത് നിനക്കില്ല. അതുകൊണ്ട് 500 ചില്ലറതാ സാറേ. ഇത് KFC ഒന്നല്ല. അതെന്താ KFC? അത് സർക്കാരിന്റെ ചിട്ടി കമ്പനിയാണ്. അത് KCB അല്ലേ? അയ്യോ, നമ്മുടെ പുള്ളിക്കാരനല്ലേ ഇത്, നോബി നോബി ചേട്ടൻ. അതിങ്ങനെ പയ്യെ പറയണം. മിസ്സായി സത്യത്തിന്റെ ഇടയില്. മോഹൻലാലിനെതിരെ ഫോൺ അടിക്കുന്നു ആരവിടെ? സാറിന്റെ കാറിലെ പെട്രോൾ വാങ്ങിച്ചോണ്ട് ഒഴിച്ചാലേ കാർ എടുക്കാൻ പറ്റൂ. ഞാൻ ആ ജോലി ചെയ്തോണ്ടിരിക്കയാണ്. സാറിന് അത്ര തിരക്കാണെങ്കിൽ പോയി ഒഴിച്ചിട്ട് സാറ് വണ്ടി മാറ്റിയിട്ടുള്ളൂ. അതുവരെ ഞാൻ ഫോൺ അടിച്ചോളാം. നിന്റെ അച്ഛന്റെ കുട്ടികൂടി എന്റെ കുടുംബം വെച്ചത് എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം മരിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടിട്ടില്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെ. എന്റെ പൊന്നെ, ഞാൻ തുളസി ആ വീട്ടിൽ തരാം. ഇവിടെ ഇരുന്നോ പോനേടാ. പറഞ്ഞ പോലെ 500 രൂപയുടെ ബാക്ക് ഉണ്ട് കേട്ടല്ലോ. താങ്ക്സ് ചേട്ടാ. ഇത് തുളസിയാണല്ലേ ചേട്ടാ? തുളസിയോ? പഠിച്ചതും പുരാനെ ഈശ്വര, അവൻ എന്തേലും ചെയ്തു കാണുന്നു. നിനക്ക് മുടിയൊക്കെ വെട്ടിയൊന്ന് വൃത്തിക്കാൻ വലിക്കുന്ന ആളുകൂടെ ചുമ്മാ ഒരുമാതിരി കാട് പോലെ. നിന്റെ വീട്ടുകാരൊന്നും പറയല്ലേ, നിനക്ക് മുടി വെട്ടാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ വെട്ടിത്തരാം, ഞാൻ വെട്ടിത്തരാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുടിയൊന്നും കളറടിക്കണ്ടെന്ന്. ചുമ്മാ നാട്ടുകാരെ കൊണ്ട് കഞ്ചാവാന്ന് പറയിപ്പിക്കാം. അതായത് ഒരു ഇന്ത്യക്കാരൻ തന്റെ ബൂത്തിന് കൊണ്ട് പാകിസ്ഥാന്റെ അതിർത്തി കെട്ടി. ഇത് പുല്ല് തിന്നണത് ചൈനക്കാരന്റെ പറമ്പിന്ന്. ഇതിനെ കറക്കാനുള്ള യോഗ്യത ആർക്കാ ഉള്ളത്? പക്ഷേ ഇന്ത്യക്കാരൻ ആ പോത്ത് എവിടുന്നൊക്കെ പുല്ല് തിന്നാലും ഞാൻ ഉദ്ദേശിച്ചത് പശുവാണ് തുടക്കത്തില്. അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ. എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം റിസർവ് ബാങ്കാണ്, 3 എണ്ണം. ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ചായക്കടയല്ലേ റിസർവ് ബാങ്ക്? എന്നാ നമുക്ക് സംസാരിക്കാം. എന്നാ തുള്ളി നോക്കി ഡീലിക്കണഞ്ഞില്ലേടാ. മുതലാളിയെ രക്ഷിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പറ്റിയില്ല. മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മസലും പിടിച്ച് നടക്കുന്നേ ഉള്ളൂ.
എന്റെ ഈ രണ്ട് ഷോൾഡർ ഇളകി കിടക്കുക, മുട്ടേറിട്ട രണ്ടും തന്നെ ഇരിക്കുക. എന്നാലും എന്റെ സവാനെ, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിന്നെ ഒരുത്തിന് വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ആരെയൊക്കെയാണ് ഞാൻ വെല്ലുവിളിച്ചത്? അപ്പോഴൊക്കെ എന്റെ മുതലാളിക്ക് ഒന്നും വരുത്തരുത് എന്ന് ഞാൻ മാതാവിനോട് മുട്ടി പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം. ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? മരുന്നോ? മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ധൈര്യമായിട്ടിരുന്നു. ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി. അതൊന്നും അല്ല അച്ഛമ്മ ഇപ്പോഴത്തെ വിഷയം. അച്ഛമ്മ എന്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്നു? അതാണ് ഇപ്പോഴത്തെ വിഷയം. അതെ, മരിച്ചു പോയ എന്റെ കൃഷ്ണ മക്കീലിനെ എനിക്കൊന്ന് കാണണം. നിന്നെ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് പോടാ കൊടുക്കാം. പറ്റും. അമ്മയുടെ സാരിയിൽ തൂങ്ങിയാ മതി, അച്ചാച്ചന്റെ അടുത്ത് എത്താം. അമ്മാവ, എന്റെ ഈ ഇടതുകണ്ണ് ചൊറിയുന്ന മോനെ ഇടതുകണ്ണി പറഞ്ഞാൽ ചിരിക്കാനടാ, നല്ല സന്തോഷം വരും. ഓ, വലതുകണ്ണും ചൊറിയുന്ന അമ്മാവ, അതെന്താ? വലതുകണ്ണ് പറഞ്ഞ കരയാനടാ, വലച്ചില. അമ്മാവ, എന്റെ ഉരുളങ്കായി ചൊറിയുന്ന അതെന്താ? മോനെ, പൈസ ഒരുപാട് ചെലവാക്കാൻ പ്രശ്നമുള്ളൂ. അതും വലച്ചിലാടാ. അല്ല, ഈ പാസ്പോർട്ട് വാലിഡ് ആണല്ലോ അല്ലേ? പാസ്പോർട്ട് ഇല്ല, കുഴപ്പമുണ്ടോ? പാസ്പോർട്ട് എനിക്കറിയാം. ഈ റേഷൻ കാർഡെങ്കിലും ഉണ്ടാ? റേഷൻ കാർഡ് വേണോ അച്ഛനെ? പോരെ, പ്രശ്നമില്ലല്ലോ. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. കുളിക്കാൻ തോന്നണു. കുറച്ചു നേരത്തെ കുളിച്ചാണല്ലോ. അതെയാ? നമ്മുടെ കുളി തെറ്റിക്കാത്ത ആളാണ്. നിങ്ങൾ എന്താ എന്നെ എന്തോ യുദ്ധത്തിന് പറഞ്ഞോ? എന്താണ് ഉദ്ദേശിച്ച? മണ്ണെന്ന മണ്ണെണ്ണ കുടിക്കോ? അത് മണ്ണെണ്ണ എനിക്ക് മനസ്സിലായി. ഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്റെ ചേട്ടൻ. എനിക്ക് കുഞ്ഞാളോട്ടെ മണ്ണെണ്ണ പടം ഭയങ്കര ഇഷ്ടം. അന്ന് തൊട്ടേ ഒന്ന് കുടിച്ചു കൊടുക്കണം, കുടിച്ചു കൊടുക്കണം ആഗ്രഹം ഈ പണ്ട് എന്റെ മനസ്സിലുണ്ട്. അതിന്റെ തഗ് എന്താ ഉള്ളത്? അത് മണ്ടത്തരല്ലേ? ഒന്നുമേ മനസ്സിലായില്ല ലാസ്റ്റത്തെ. പക്ഷേ ഓൾ ഇൻ ഓൾ ഒരു 75% എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ബാക്കി എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നെ ഒന്ന് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ലവ് യു ഓൾ.